നമസ്കാരം നല്ല എരിവുള്ള മുളകടങ്ങാത്ത കറികൾ മലയാളികൾക്കില്ല എരിവുള്ള മുളക് മാത്രം ഉപയോഗിച്ച് കഞ്ഞിയും കപ്പയും കഴിക്കുന്ന നമുക്ക് സന്തോഷം നൽകുന്നതാണെന്നാണ് അമേരിക്കയിൽ നിന്നുള്ള പുതിയ പഠന റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ സയന്റിഫിക് സെഷനിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് മുളകിന്റെ ഗുണങ്ങളെക്കുറിച്ച് മുൻകാലങ്ങളിൽ നടത്തിയ 4729 പഠനങ്ങൾ കൂടി പരിശോധിച്ചാണ് പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അമേരിക്ക കാനഡ ചൈന ഇറാൻ ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ 5.7 ലക്ഷം പേരുടെ ഭക്ഷ്യരീതികളാണ് ഇതിനായി പരിശോധിച്ചത് മുളക് തീരെ ഉപയോഗിക്കാത്തവരും കുറച്ച് ഉപയോഗിക്കുന്നവരുമായും താരതമ്യം ചെയ്താൽ മുളക് നന്നായി ഉപയോഗിക്കുന്നവർക്ക് ഹൃദ്രോഗ സാധ്യത 26% കുറവാണ് ക്യാൻസർ സാധ്യത 23% മറ്റേതെങ്കിലും രോഗം മൂലം മരിക്കാനുള്ള സാധ്യത 25% കുറയുമെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ മുളക് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുമെന്നും ക്യാൻസറിനോടുള്ള സാധ്യത കുറയ്ക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എരിവ് കൂടിയ മുളക് ഉപയോഗിക്കുന്നവർക്ക് എരിവ് കുറഞ്ഞ മുളക് ഉപയോഗിക്കുന്നവരെക്കാൾ കൂടുതൽ ആയുസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടിലെ നിരീക്ഷണം വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ മുളക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും സ്വാഭാവികമായി കാഴ്ചശക്തിയും വർദ്ധിക്കും വിറ്റാമിൻ സി ഉള്ളതിനാൽ മുറിവുകൾ വേഗം ഉണങ്ങുകയും ചെയ്യും മുളകിലടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകൾ മാനസിക സമ്മർദ്ദം പോലുള്ള അവസ്ഥകളെ നേരിടാൻ സഹായിക്കും കൊളസ്ട്രോൾ സംബന്ധിയായ പ്രശ്നങ്ങളും കുറയ്ക്കുന്ന ഘടകങ്ങളുള്ളതിനാൽ മസ്തിഷ്കാഘാതം തുടങ്ങിയവ 13% വരെ കുറയുമെന്നും ഈ പഠനത്തിൽ പറയുന്നു വെബ് ഡെസ്ക് തത്വമേനൂസ്ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത് അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമായി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് അതിനെല്ലാ ആശംസകളും നേരുന്നു ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ നന്ദി നമസ്കാരം